ഇന്ന് നമുക്കൊരു കപ്പ വേവിക്കാം. അതിന് കപ്പ വേവിയ പോലെ നൈസായി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോ കപ്പയാണ്, നൈസായി അരിഞ്ഞതാണ്. ഇത് നന്നായി കഴുകി നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് കയ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു കഷ്ണം കഴിച്ച് നോക്കിയാൽ മതി, അപ്പോഴറിയാം. അതായത് കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് നമുക്കിത് വേവിച്ചെടുത്ത് ഊറ്റിക്കളയണം. ഇത് ഊറ്റിക്കളഞ്ഞാൽ ഇതിൻ്റെ കയ്പൊക്കെ മാറിക്കിട്ടും. ചിലർ ഊറ്റാതെയൊക്കെയാണ് കപ്പ കറി ഉണ്ടാക്കുന്നത്, അത് ഭയങ്കര കയ്പായിരിക്കും. ഇതിപ്പോൾ വലിയ കയ്പുള്ളതല്ല, എന്നാലും നമുക്ക് നിറയെ വെള്ളം വെച്ച് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിൽ മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് വേവിക്കാം. ഞാനൊരു പാത്രത്തിൽ നിറയെ വെള്ളം വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് നന്നായി വേവിച്ചെടുക്കാം. പാത്രം വെച്ച് കണക്കി നമുക്കത് നോക്കി കൊടുക്കണം. ഇവിടെ മരിച്ചിനി വെന്താ നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. മരിച്ചിനി വെന്തിട്ടുണ്ട്. മരിച്ചിനി വെന്തിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിൽ തേങ്ങയും ജീരകം വെളുത്തുള്ളിയൊക്കെ അരക്കുകയും അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിത് ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചെടുക്കാം. കപ്പ ഇളക്കിയത് റെഡിയായിട്ടുണ്ട്. ഞാനൊരു സ്വന്തം കയ്യിലേക്ക് മാറ്റുകയാണ്. ചൂടോടെ നമുക്കിത് സെർവ് ചെയ്യാം. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. നല്ലൊരു ടേസ്റ്റിയായ കപ്പ ഇളക്കിയതും അയിലമീന് മുളകിട്ടതുമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നമ്മളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ഫാസ്റ്റ് ഫുഡിനേക്കാളും നല്ലൊരു ടേസ്റ്റിയായ ഫുഡാണ് നമ്മുടെ കപ്പ ഇളക്കിയതും മീൻ മുളകിട്ടതും. ഞാൻ മീൻ മുളകിട്ടത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കതിൽ നോക്കാം. നമുക്കിതെല്ലാവർക്കും ഇഷ്ടമാകും വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.